ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ ശങ്കർ എ എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പരീക്ഷാ ഫലങ്ങളെ പറ്റിയിട്ടുള്ളതാണ് കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടത്തിയ മൂന്നാം പ്രൊഫഷണൽ ബി എ എം എസ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് ജനുവരി ഇരുപത് വരെ അപേക്ഷിക്കാവുന്നതാണ് കേരള സർവകലാശാല നവംബർ ഇരുപതിന് നടത്തിയ നാലാം സെമസ്റ്റർ ത്രിവത്സരം എട്ടാം സെമസ്റ്റർ പഞ്ചവത്സരം എൽ എൽ ബി ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അഡ്മിഷൻ മുമ്പ് അതുപോലെ തന്നെ ചാൻസ് ആൻഡ് സപ്ലിമെന്ററി പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനർമൂലനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫെബ്രുവരി ഒമ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടത്തിയ പി എച്ച് ഡി കോഴ്സ് വർക്ക് ജൂലൈ സെക്ഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ നടത്തിയ നാലാം സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് മൈക്രോബയോളജി എന്നിവയുടെ പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് ജനുവരി ഇരുപത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷ ഫീസിനെ പറ്റി നോക്കാം കേരള സർവകലാശാല ഫെബ്രുവരി പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന നാലാം സെമസ്റ്റർ പഞ്ചവത്സര ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എ എൽ എൽ ബി പരീക്ഷകൾക്ക് പിഴ കൂടാതെ ജനുവരി പത്തൊമ്പത് വരെയും നൂറ്റി അൻപത് രൂപ പിഴയോട് കൂടി ജനുവരി ഇരുപത്തി രണ്ട് വരെയും നാനൂറ് രൂപ പിഴയോടു കൂടി ജനുവരി ഇരുപത്തി ഏഴ് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കോഴ്സിന്റെ സീറ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് കേരള സർവകലാശാലയുടെ സെന്റർ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് നടത്തുന്ന ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കോഴ്സിന് എസ് എസ്സി എസ് ടി ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട് ആഴ്ചയ്ക്ക് വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കോടെ കൂടി ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത അതുപോലെ ഹിന്ദി ഭാഷാ സാഹിത്യത്തിൽ ബിരുദ യോഗ്യത ഇല്ലാത്തവർ അതായത് മറ്റു വിഷയങ്ങളിലെ ബിരുദധാരികൾ ബിരുദതലത്തിൽ ഹിന്ദി രണ്ടാം ഭാഷയെ പഠിച്ചിട്ടുള്ളവരും അതല്ല എങ്കിൽ ഹിന്ദി പ്രചാരസഭ പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളോ നേടിയിട്ടുള്ളവരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ദ ഹോണറബിൾ ഡയറക്ടർ സെൻ്റർ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യോട്ടം ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് താൽപ്പര്യമുള്ളവർ മാർക്ക് ലിസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പികളുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് നേരിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഹാജരാകുക ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നയൻ ത്രീ ഫോർ നയൻ ഫോർ ത്രീ നയൻ ഫൈവ് ഫോർ ഫോർ എന്ന ആ ഒരു മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻ എന്താണോ അത് എനിക്ക് അർച്ചാ അതുപോലെ പ്രധാനമായിട്ടുള്ളത് ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നടത്തിയ അവസാന വർഷം ബി ഡി എസ് പാർട്ട് രണ്ട് സപ്ലിമെൻ്ററി രണ്ടായിരത്തി എട്ട് സ്കീം പരീക്ഷയുടെ പ്രാക്ടിക്കലും വൈവൈ ജാനുവരി പതിനെട്ട് മുതൽ ഗവ സെൻട്രൽ കോളേജ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതാണ് അതുപോലെ കേരള സർവകലാശാല ജനുവരി ഇരുപത് മുതൽ ആരംഭിക്കുന്ന ഒന്നും രണ്ടും മൂന്നും വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ മേഡ്സി ചാൻസ് പരീക്ഷകൾ ആനുവൽ സ്കീം സപ്ലിമെന്ററി രണ്ടായിരത്തി പതിനാല് അഡ്മിഷൻ മേഡ്സി ചാൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അഡ്മിഷൻ വരെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് അതുപോലെ തന്നെ കേരള സർവകലാശാല നടത്തുന്ന ഒൻപതാം സെമസ്റ്റർ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എ എൽ എൽ ബി ഡിഗ്രി പരീക്ഷകൾ ജാനുവരി ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കും കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടത്തിയ ബി കോം ആനുവൽ സ്കീം പ്രൈവറ്റ് ആൻഡ് സപ്ലിമെൻ്ററി സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പത് സെക്ഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനർമൂലനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജാനുവരി പതിനെട്ടാണ് ഇവയുടെ എല്ലാം ടൈം ടേബിൾസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഓഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ടൈം ടേബിൾസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുനഃപരിശോധനയുടെയാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടത്തിയ പി എച്ച് ഡി കോഴ്സ് വർക്ക് ജൂലൈ സെക്ഷൻ പരീക്ഷയുടെ പുനഃപരിശോധനയ്ക്ക് ജാനുവരി ഇരുപത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ഓരോ പേപ്പറിന് അഞ്ഞൂറ്റി രൂപ അടച്ച് സി ഓഫീസിൽ എത്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി ജിയോളജി പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജാനുവരി പതിമൂന്ന് പതിനെട്ട് തീയതികളിൽ നടത്തുന്നതാണ് പുതുക്കിയ പരീക്ഷ തീയതി കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാലിലെ ഒന്നാം സെമസ്റ്റർ എം വി എ ആർട്ട് ഹിസ്റ്ററി പരീക്ഷ ജാനുവരി പതിമൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് അതായത് പന്ത്രണ്ടാം തീയതിയായ ഇന്ന് ബിഎഡിന്റെ സ്പോട്ട് അലോട്ട്മെന്റ് ജനറൽ മറ്റ് ഫാ സ്പോട്ട് സ്പോർട്ട് അലോട്ട്മെന്റ് നടത്തപ്പെടുകയാണ് അതോടൊപ്പം നാളെയും ബിഎഡിന്റെ സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട് പിന്നീട് ഏവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിർത്തിവെച്ചിരുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് നിർത്തിവെച്ചിരുന്ന യു ജി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന സ്പോട്ട് അലോട്ട്മെന്റ് അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുമാണ് തീർച്ചയായിട്ടും അത് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്